ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എല്ലാരും ഉഷാറാക്കി ഇരിക്കല്ലേ? ഉഷാറാക്കില്ല എല്ലാവർക്കും? ആക്റ്റീവ് ആണോ? യെസ് മാം. പ്രയർ ആരാ ചെയ്യുന്നത്? പ്രയർ റെനിഷ സലീം അല്ലേ? ഓക്കെ, ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Everything I am, everything I am, everything I will be, everything I will be, I give it to you, Lord. I give it to you, Lord. I do it thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Is a gift to you. Okay. Tanya. Ah, yes, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ ഒരാളോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. കീർത്തന മിസ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടോ മോളെ? ആ ഒന്ന് പ്രസന്റ് ചെയ്തേരണം. ഷെയർ ചെയ്തേരും. ശരി, പ്രസന്റ് ചെയ്യട്ടെ? ആ ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ ന്യൂ ബോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ 24 മണിക്കൂർ, അതായത് 24 hours ഉള്ളിനുള്ളില് ഒരു OPV വാക്സിൻ, അത് 0 dose ആണ് ഫസ്റ്റ് കൊടുക്കുക. OPV 0 dose, അത് പോളിയോക്കെ എതിരെയാണ് കേട്ടോ. പോളിയോ, ആ പോളിയോക്കെതിരെ OPV 0 dose കൊടുക്കും. പിന്നെ അന്ന് തന്നെ BCG കൊടുക്കും, അത് ക്ഷയരോഗത്തിനെതിരെ, TBക്കെതിരെ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി 0 dose കൂടി കൊടുക്കും. അതായത് ഈ മൂന്നാണ് ഇപ്പൊ കൊടുക്കുന്നത്. 24 മണിക്കൂറിനുള്ളില് OPV 0 dose, BCG, ഹെപ്പറ്റൈറ്റിസ് ബി 0 dose ആണ് കൊടുക്കുന്നത്. ഒരു മിനിറ്റ് കീർത്തന. കീർത്തന പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്ക കേട്ടോ. കീർത്തന പറയുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് പോവാ. നിങ്ങൾക്കും കൂടിയാണ് കേട്ടോ, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. കുറച്ച് പറഞ്ഞാൽ മതി, അവർക്ക് എഴുതിയെടുക്കണമല്ലോ. ആ ഓക്കെ ഓക്കെ. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ ന്യൂ ബോൺ ആയിട്ട് കണക്കാക്കുന്നു. ആ കുട്ടി 24 മണിക്കൂറിന് ഉള്ളില് ആ കുട്ടിക്ക് OPV 0 dose, അത് പോളിയോക്കെതിരാണ്. നെക്സ്റ്റ് BCG, അത് TB, അതായത് ക്ഷയരോഗത്തിനെതിരാണ്. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി, അത് 0 dose ആണ്, അത് മഞ്ഞപ്പിത്തത്തിനെതിരെ, ഹെപ്പറ്റൈറ്റിസിനെതിരെ. എല്ലാവർക്കും മനസ്സിലായി? നെക്സ്റ്റ് പറയട്ടെ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, അവർ എഴുതിയെടുത്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഇത് കഴിയുമ്പോ ചോദിച്ചോളൂ കേട്ടോ. ഇനി 1.5 മാസത്തിലാണ് അടുത്ത ഞങ്ങള് വാക്സിൻ എടുക്കുന്നത്. അതായത് 1.5 മാസം, 1.5 മാസം എത്തുമ്പോഴാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടത്. അത് OPV ഫസ്റ്റ്, അത് മരുന്നാണ് കേട്ടോ. അതായത് ഇഞ്ചക്ഷൻ എല്ലാം മരുന്നാണ്. OPV ഫസ്റ്റ്, അതായത് ഫസ്റ്റ് നമ്മൾ OPV 0 dose കൊടുത്തിട്ടുണ്ട്. അത് 1.5 മാസം എത്തുമ്പോൾ OPV ഫസ്റ്റ് ഡോസ് കൊടുക്കും. അത് പോളിയോക്കെതിരെയാണ്. പിന്നെ പെൻഡാ ഫസ്റ്റ് കൊടുക്കും, അത് വാക്സിൻ ആണ്. പെൻഡാ ഫസ്റ്റ്, പെൻഡാ വൈറസ് വരുന്ന, പെൻഡാ ഫസ്റ്റ് വരുന്നത് ഡിഫ്തീരിയ, പെറ്റനസ്, ടിറ്റിനസ്, അതായത് ഹെപ്പറ്റൈറ്റിസ്, ആ മൂന്ന് രോഗത്തിനെതിരെ, 4 രോഗത്തിനെതിരെയാണ് ആ മരുന്ന് കൊടുക്കുന്നത്. പെൻഡാ ഫസ്റ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് IPV ഫസ്റ്റ് കൊടുക്കും, അതും പോളിയോക്കെതിരെയാണ്. IPV ഫസ്റ്റ്, അത് പോളിയോക്കെതിരാണ്. പിന്നെ ഇപ്പൊ ഒരു 4 വർഷം
നാല് വർഷത്തിനുള്ളിൽ വന്നാണ് റോട്ട വൈറസ്. അതൊരു മരുന്നാണ്, അത് സിറിഞ്ചിലാക്കിയിട്ട് കുട്ടികളെ വായിലേക്കാണ് അത് കൊടുക്കുക. റോട്ട വൈറസ് അത് വയറിളക്കത്തിനാണ്. നെക്സ്റ്റ് PCV ഫസ്റ്റ്, അത് ന്യൂമോണിയക്കെതിരെയാണ്. അതായത് ഒന്നര മാസം എത്തുമ്പോൾ കുട്ടിക്ക് ഫസ്റ്റ് OPV ഫസ്റ്റ്, അത് പോളിയോ ആണ് കൊടുക്കുക, പോളിയോക്കെതിരെയാണ്. പിന്നെ പെൻഡ ഫസ്റ്റ്, അതായത് ഡിഫ്തീരിയ അതുപോലുള്ള അസുഖങ്ങൾക്കെതിരെ. നെക്സ്റ്റ് IPV ഫസ്റ്റ്, അതും പോളിയോക്കെതിരെയാണ്. നെക്സ്റ്റ് റോട്ട വൈറസ് അതൊരു മരുന്നാണ്, അത് വയറിളക്കത്തിനെതിരെയാണ്. നെക്സ്റ്റ് PCV ഫസ്റ്റ്, ന്യൂമോണിയക്കെതിരെ. നെക്സ്റ്റ് രണ്ടര മാസം എത്തുമ്പോൾ OPV സെക്കൻഡ് ഡോസ് കൊടുക്കും. അതായത് ഫസ്റ്റ് ഡോസ് ഒന്നര മാസത്തിൽ കൊടുത്തു, രണ്ടര മാസം എത്തുമ്പോൾ OPV സെക്കൻഡ് ഡോസ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പെൻഡ സെക്കൻഡും കൂടി കൊടുക്കും. രണ്ടര മാസത്തിൽ പെൻഡ സെക്കൻഡ് കൊടുക്കും, പിന്നെ റോട്ട സെക്കൻഡ് കൊടുക്കും. അതായത് റോട്ട വൈറസ് വയറിളക്കത്തിനെതിരെയുള്ളത്. അതാണ് രണ്ടര മാസത്തിൽ ഈ മൂന്ന് വാക്സിൻ മാത്രമേ വരുന്നുള്ളൂ. അതായത് OPV സെക്കൻഡ് ഡോസും പെൻഡ സെക്കൻഡ് ഡോസ്, റോട്ട സെക്കൻഡ് ഡോസ്. നെക്സ്റ്റ് വരുന്നത് മൂന്നര മാസത്തിലാണ്, മൂന്നര മാസം എത്തുമ്പോഴാണ് പിന്നത്തെ കുട്ടിക്ക് കൊടുക്കേണ്ടത്. അത് OPV തേർഡ് ഡോസ്, OPV തേർഡ് ഡോസ് പോളിയോക്കെതിരെ. അതാണ് സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുത്തു രണ്ടര മാസത്തിൽ, മൂന്നര മാസം എത്തുമ്പോൾ OPV തേർഡ് ഡോസ് കൊടുക്കും. പിന്നെ പെൻഡ തേർഡ് ഡോസ് കൊടുക്കും, IPV സെക്കൻഡ് ഡോസ് കൊടുക്കും, റോട്ട തേർഡ് ഡോസ് കൊടുക്കും, PCV സെക്കൻഡ് ഡോസ് കൊടുക്കും. അതാണ് മൂന്നര മാസത്തിൽ അഞ്ച് വാക്സിൻ, അതായത് രണ്ട് മരുന്നും ബാക്കിയുള്ള രണ്ട് വാക്സിനും അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ മൂന്നര മാസം എത്തുമ്പോൾ ഒരു കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കുന്ന OPV തേർഡ് ഡോസ്, പിന്നെ പെൻഡ തേർഡ് ഡോസ്, IPV സെക്കൻഡ് ഡോസ്, റോട്ട തേർഡ് ഡോസ്, PCV സെക്കൻഡ് ഡോസ്. ക്ലിയർ? അടുത്ത് പറയട്ടെ. അടുത്ത പറഞ്ഞോട്ടെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? കീർത്തന ഇനി നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഓക്കെ കീർത്തന, കണ്ടിന്യൂ ചെയ്തോ. ഇനി നെക്സ്റ്റ് 9 മന്ത്, അതായത് 9-ാം മാസത്തിലാണ് അടുത്തത് കൊടുക്കുന്നത്. അതിലാണ് ഈ MMR ഫസ്റ്റ് ഡോസ് കൊടുക്കും. അതായത് ഈ MMR എന്ന് വെച്ചാല് മീസിൽസ്, റുബല്ല, മംസ്. അന്ന് മംസിനെതിരെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാള്. അത് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്ന 9-ാം മാസത്തിലാണ്. MMR ഫസ്റ്റ് ഡോസില് മീസിൽസ്, മിംസ്, റുബല്ല ഇതിന് മൂന്നിനായിട്ടുള്ളതാണ് MMR ഫസ്റ്റ് ഡോസ് 9-ാം മാസം. നെക്സ്റ്റ് ആണ് IPV തേർഡ്. നെക്സ്റ്റ് IPV തേർഡ് കൊടുക്കും. പിന്നെ PCV ബൂസ്റ്റർ ഡോസ്. PCV ബൂസ്റ്റർ ഡോസ് അവിടെ കഴിഞ്ഞു, 9-ാം മാസത്തിൽ പിന്നെ ഇല്ല PCV. അത് 9-ാം മാസം ബൂസ്റ്റർ ഡോസ് കൊടുക്കും. പിന്നെ ആ 9-ാം മാസത്തിൽ തന്നെ കുട്ടിക്ക് വൈറ്റമിൻ എ ഫസ്റ്റ് ഡോസും കൂടി കൊടുക്കും. വൈറ്റമിൻ എ ഫസ്റ്റ് ഡോസും കൂടി 9-ാം മാസം കൊടുക്കുന്നതാണ്. പിന്നെ മിസ് അടുത്ത് പറയട്ടെ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അടുത്തത് 1.5 വയസ്സില്, അതായത് പിന്നെ 9 മാസം കഴിഞ്ഞ കുട്ടിക്ക് 1.5 വയസ്സിലാണ് പിന്നത്തത് കൊടുക്കേണ്ടത്. അത് DPT ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ്, അതായത് DPT ബൂസ്റ്റർ ഡോസ് ഫസ്റ്റ് കൊടുക്കും. DPT ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ DPT ബൂസ്റ്റർ ഡോസ് ഫസ്റ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ 1.5 വയസ്സിൽ കൊടുക്കുന്നത് വിറ്റാമിൻ എ സെക്കൻഡ് ഡോസ്, അതായത് 9 മാസത്തിൽ വിറ്റാമിൻ എ ഫസ്റ്റ് ഡോസ് കൊടുത്തു, അപ്പൊ 1.5 വയസ്സെത്തുമ്പോൾ വിറ്റാമിൻ എ സെക്കൻഡ് ഡോസും കൂടി കൊടുക്കണം. പിന്നെ അതിന്റെ കൂടെയാണ് MMR സെക്കൻഡ്, അതായത് റുബല്ല, മീസൽസ്, മംസിനെതിരെയുള്ള MMR സെക്കൻഡും കൂടി 1.5 വയസ്സിൽ കൊടുക്കും. പിന്നെ ഇപ്പോൾ വന്നതാണ് ഒരു JE, അതായത് ജപ്പാനീസ് ഒരു രോഗത്തിനെതിരെ JE എന്ന് പറഞ്ഞൊരു വാക്സിനും കൂടി വന്നിട്ടുണ്ട്. അതും കൂടി 1.5 വയസ്സിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ആ 1.5 വയസ്സ് ജപ്പാനീസ് ഏതാ മിസ്? 1.5 വയസ്സിലാണോ? JE ജപ്പാനീസ് ഇൻസെപ്റ്റിസ്. JE ജപ്പാനീസ് ഇൻസെപ്റ്റിസ്. അതിനെ കുറിച്ച് അവർക്കും അറിയില്ല. ഇപ്പം ന്യൂ ആയിട്ട് വന്നൊരു വാക്സിൻ ആണ്, അതിനെ കുറിച്ച് അവർക്കും അറിയില്ല. ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴാണ് അതിന്റെ ഫുൾ ഫോം കിട്ടിയത്. ആ JE ഫുൾ ഫോം ഒന്നുകൂടെ പറയാവോ? ജപ്പാനീസ് സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു.
കീർത്തന സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ജപ്പാനീസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെല്ലിംഗ് വരുന്നില്ല, ഒരു വേർഡ് വരുന്നില്ല, അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ജപ്പാനീസ് കഴിഞ്ഞിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ഇ എൻ സി ഇ പി എച്ച് എ എൽ ടി ഐ എസ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, യെസ് മാം. ആ നെക്സ്റ്റ്, ഒന്നര വയസ്സ് കഴിഞ്ഞാല് പിന്നെ ആറു മാസം കൂടുമ്പോൾ അഞ്ചു വയസ്സ് വരെ നമ്മൾ വൈറ്റമിൻ കൊടുത്തോണ്ടിരിക്കണം. അത് ഒരു 9 ഡോസ് കൊടുക്കണം. അതായത് ആറു മാസം കഴിഞ്ഞാല് ഒന്നര വയസ്സില് അത് ഇപ്പൊ അടുത്ത് വന്ന വാക്സിൻ ഒന്നും, എന്റെ മോക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ഇപ്പൊ അടുത്ത് വന്ന വാക്സിൻ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. നമ്മള് PDF കണ്ട കാര്യങ്ങൾ കുറച്ച് പഴയ കാര്യങ്ങളാണ്, അതിനകത്ത് കുറച്ച് അഡീഷണൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് കീർത്തനയോട് ഇന്ന് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്, അമ്മയുടെ സഹായത്തോട് കൂടിയിട്ട് കേട്ടോ. എന്റെ മോക്ക് ഇപ്പൊ 5 വയസ്സായി, പക്ഷെ മോക്കും ആ വാക്സിൻ കിട്ടിയിട്ടില്ല എന്റെ അറിവില്. ഒന്നര വയസ്സെത്തിയപ്പോ അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു 2-3 വർഷമായി കാണുള്ളൂ ഈ വാക്സിൻ വന്നിട്ടും തോന്നുന്നു. ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു പ്രൊസീജിയർ പോകുന്നത് ബേബീസിന്. അതെ, അതുപോലെ എന്റെ മോക്ക് റോട്ട വൈറസും കിട്ടിയിട്ടില്ല. അവൾക്ക് കൊടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ആ വാക്സിൻ വന്നത്, അവക്ക് കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴുള്ള കുട്ടികൾക്കാണ് അത് കിട്ടി തുടങ്ങുന്നത്. നെക്സ്റ്റ്, 1.5 വയസ്സ് കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോ വൈറ്റമിൻ 9 ഡോസ്, അതായത് 5 വയസ്സ് വരെ 9 ഡോസ് അത് കൃത്യമായി കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിലാണ് കുട്ടിക്ക് ഈ ഇപ്പൊ ആടുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ, അത് നമ്മളെ ഇലക്കറികൾ മാത്രം കഴിച്ചാലല്ല ആ മരുന്നിലൂട്ടി അത് കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. 6 മാസം കഴിഞ്ഞ വൈറ്റമിൻ 5 വയസ്സ് വരെ 9 ഡോസ് ഉണ്ടാവും, അത് കൊടുത്തിരിക്കണം. പിന്നെ 5 to 6 വയസ്സിനുള്ളിൽ, ഇപ്പൊ പണ്ട് 4 to 5 ആയിരുന്നു, ഇപ്പൊ 5 മുതൽ 6 വയസ്സിനുള്ളിലാണ് DPT ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഡോസ് 1.5 വയസ്സിൽ കൊടുത്തു, 5 വയസ്സ് പൂർത്തിയായി 6 വയസ്സിനുള്ളിൽ ഇപ്പോൾ DPT ബൂസ്റ്റർ ഡോസ് സെക്കൻഡ് കൊടുക്കണം. അത് ഡിഫ്തീരിയ ടെറ്റനസ് അതിനെതിരെ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ പിന്നെ വാക്സിൻ ഇല്ല. പിന്നെ 5 വയസ്സ് വരെ പൾസ് പോളിയോ, അത് എപ്പോഴാണ് വരുന്നത്? ആ ഒരു ദിവസം, അത് ചിലപ്പോ വർഷത്തിൽ ഒരിക്കൊക്കെ അങ്ങനെ പൾസ് പോളിയോ നമുക്ക് എപ്പോഴെങ്കിലല്ലേ കിട്ടാറുള്ളൂ. പക്ഷെ അത് 5 വയസ്സ് വരെ കുട്ടിക്ക് കൃത്യമായി കൊടുക്കണം. ഈ വൈറ്റമിന് പുറമെയാണ് പൾസ് പോളിയോ കൊടുക്കേണ്ടത്, അതായത് വൈറ്റമിൻ 6 മാസം കൂടുമ്പോ കൊടുക്കണം. അതിന് പുറമെ 5 വയസ്സ് വരെ പൾസ് പോളിയോ എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. പിന്നെ ഈ 5 വയസ്സ് കഴിഞ്ഞാല് പിന്നെ 10 to 11, അതായത് 10 to 11 വയസ്സിനുള്ളില് TD, അതായത് ഡിഫ്തീരിയ ടെറ്റനസിനെതിരെ തന്നെയാണ് ആ വാക്സിൻ വരുന്നത്. ആ TD വാക്സിൻ കൊടുത്തിരിക്കണം. പലർക്കും അത് TT ആണെന്നാണ് എല്ലാരും വിചാരിക്കുന്നത്, അതായത് ഈ പോയിസണൊക്കെ കയറുന്നതിനെതിരെയാണ്. അതല്ല, TD വാക്സിനാണ്, ഡിഫ്തീരിയക്കെതിരെയാണ് ആ വാക്സിൻ എടുക്കുന്നത്. അല്ലാതെ ഈ നമ്മൾ ഈ പോയിസൺ കയറി അതിനെതിരെ അല്ല ആ വാക്സിൻ എടുക്കുന്നത്. TD എന്ന വാക്സിൻ എടുക്കുന്നത് ഡിഫ്തീരിയക്കെതിരെയാണ് വാക്സിൻ എടുക്കുന്നത്. അത് കഴിഞ്ഞാലുള്ളതാണ് 15 to 16, അതെ TD ടെറ്റനസും ഡിഫ്തീരിയക്കും ചേർത്തന്നെ എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 15-16 വയസ്സിനുള്ളില് ആ സെക്കൻഡ് TD ഡോസും കൂടി കൊടുക്കും, അതായത് ഡിഫ്തീരിയ ടെറ്റനസിനെതിരെ TD ഡോസ്. ഇത്രയാണ് ഇപ്പോൾ നിലവിലുള്ള വാക്സിൻ. എല്ലാവർക്കും ക്ലിയർ ആയോ? 1.5 വയസ്സിൽ ഒരു OPV ബൂസ്റ്റർ കൊടുക്കില്ലേ? ഒന്നര വയസ്സിലേ OPVയുടെ ബൂസ്റ്റർ കൊടുക്കില്ലേ? DPT ബൂസ്റ്റർ ഡോസ് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം OPV ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. എന്റെ മോനെ കിട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ എഴുതിയത് കേട്ടാ. ആണോ? അത് അറിയില്ല കേട്ടോ. എന്തേലും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. എന്തിനെതിരെ ഉള്ളതാ ഇത്? IPV OPV രണ്ടും പോളിയോ വാക്സിൻ ആണ്. OPV വായിലൂടെ കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിന്, മറ്റേ IPV എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ.
OPV 6 weeks ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ 2.5 മാസത്തേക്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് 3.5 മാസത്തേക്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ബൂസ്റ്റർ ആണ് 1.5 വയസ്സിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അത് എന്ന് ഞാൻ എഴുതാൻ വിട്ടുപോയതായിരിക്കും. ആ അല്ല കേട്ടോ, OPV 4 ഉണ്ട് കേട്ടോ മിസ്, ഞാൻ വായിക്കാൻ വിട്ടുപോയത്. OPV ഉണ്ട്, OPV ഉണ്ട്, ആ OPV ഉണ്ട്, ഫോർത്ത് ഡോസ് ഉണ്ട്, ഫോർത്ത് ഡോസ് ആണ് അത്. അതെ അതെ അതെ, ആ അത് 1.5 വയസ്സിലുണ്ട്. ഒന്നര വയസ്സില് DPT ബൂസ്റ്റർ ഡോസ് ഫസ്റ്റ്, വൈറ്റമിൻ എ സെക്കൻഡ് ഡോസ്, MMR സെക്കൻഡ് ഡോസ്, JE, പിന്നെയാണ് OPV ഫോർത്ത് ഡോസ്. ഓക്കെ, അത് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ, ഞാൻ എഴുതിയത് കുറച്ച് സൈഡിലായി പോയി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ക്ലാസ്സുകൾ പോവാട്ടോ മോണ്ടിസോറിയുടെ. ശരിക്കും പറഞ്ഞാല് ഒരു ടീച്ചർ വെറുതെ ഇരുന്ന് വായിക്കുന്നത് മാത്രമല്ല മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുന്നത് കേട്ടാ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന്? യെസ് യെസ് മനസ്സിലായി. കീർത്തന നല്ലൊരു എഫേർട്ട് ആണ് എടുത്തത്. ടീച്ചർ നിങ്ങളെ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ MMR ഡോസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ ആൺകുട്ടികൾക്ക് 12 വയസ്സിലേന്ന് പറഞ്ഞില്ലേ, അപ്പൊ രണ്ട് ഡോസ് ഇപ്പൊ കുട്ടി പറഞ്ഞു MMR, അപ്പൊ അത് തന്നെയല്ലേ ഉള്ളൂ 1.5 വയസ്സില്. അല്ല ഞാൻ അത് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഇപ്പൊ നിലവില് MMR സെക്കൻഡ് ഡോസ് 1.5 വയസ്സുവരെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളില് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ കുറിച്ച് ഇവർക്ക് ഇത് ഗവൺമെന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇത് പറഞ്ഞത്. ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് തരുന്ന വാക്സിൻസ് ആണ്, 1.5 വയസ്സ് വരെ MMR വാക്സിൻ കൊടുക്കുന്നത്. 12 വയസ്സിൽ ഇത് അവർക്ക് അറിയില്ല, പക്ഷെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത് കുറെ വ്യത്യാസമുണ്ട്, ഈ വാക്സിനിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അവിടെ ചിലപ്പോ ഈ 12 വയസ്സില് MMR വാക്സിൻ കൊടുത്തേയിരിക്കാം, പക്ഷെ അത് അറിയില്ല എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. ചില പേരന്റ്സ് ചിലപ്പോ സജഷൻസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളത്, ചിലപ്പോ എന്താണ് ആ ഒരു ഗർഭാവസ്ഥയിലുള്ള എന്താ പറയാ, ചിലപ്പോ ആ ഗർഭിണിക്ക് ആ ഒരു സമയത്ത് ആ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് കുട്ടിക്ക് ബാധിക്കാതിരിക്കാനായിരിക്കും, ഭാവിയില് അതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ സജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോ മകനാണെങ്കിൽ ആ 12 വയസ്സിൽ ആ ഒരു വാക്സിൻ കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയി ഞാൻ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ ഉള്ളപ്പോ ഒരു കുട്ടിക്ക് ചിക്കൻ ബോക്സ്, അതായത് ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് 7-ാം മാസത്തില് ചിക്കൻ ബോക്സും പിന്നെ മറ്റേ മംസ് രോഗവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ആ ഒരു വാക്സിൻ എടുത്തു, അവര് വന്നെടുത്തു ആ സമയത്ത് തന്നെ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അപ്പൊ ഞങ്ങൾക്ക് ആരും കിട്ടിയില്ല. അപ്പൊ പൊതുവെ പേരൻസ് ചോദിക്കൂല, എന്താ അവർക്ക് മാത്രം ഒരു പ്രത്യേക എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ആ കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്, അതിനെതിരെ ഒരു പ്രതിരോധ കുത്തി, അതൊരു ഇതാണ്, അതായത് ആ കുട്ടിക്ക് ഡെലിവറി ഭയങ്കര പ്രശ്നമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഭയങ്കര കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ചിക്കൻ ബോക്സും ഈ വിണ്ടിനീരും നന്നായിട്ട് ആ കുട്ടിക്ക് വന്നു 7-ാം മാസം, രണ്ടോ ഒരു ഒരുമിച്ചാണ് വരുവും ചെയ്തത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ആ വാക്സിൻ എടുത്തു. ജനിച്ചു കഴിഞ്ഞ് അവരോട് പറയുന്നുണ്ടായി ഏതോ വയസ്സിൽ ആ വാക്സിൻ എടുക്കണമെന്ന്, അല്ലാതെ എല്ലാതെ എല്ലാവർക്കും അങ്ങനെ വാക്സിൻ പറഞ്ഞിട്ടില്ല. ന്യൂബോണിന് BCG എടുക്കില്ലേ? അപ്പൊ ആ BCG ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ, 24 മണിക്കൂറിനുള്ളിൽ BCG എടുക്കും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ അത് മാറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അവർ പറയുന്നത് ഡിസ്ചാർജ്, അതായത് അമ്മയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്ത് വിട്ടു കഴിഞ്ഞാലും അവിടെ ചെന്നിട്ട് BCG എടുക്കാൻ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വരെ ഉണ്ട് ശരിക്കും പറഞ്ഞാല്. ശരിക്കും BCG എടുക്കേണ്ടത് 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണെന്ന് അവർ പറയേണ്ടത്. മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് NICU കിടത്തില്ലേ ചില കുഞ്ഞുങ്ങളെയൊക്കെ, അവർക്ക് തോന്നി തോന്നുന്നു അവർക്ക് വൈകിയാണ് ഇത് കൊടുക്കുന്നെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള എന്താ പറയാ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ അവരത് കൊടുക്കാനായിട്ട് മടിക്കും, അതുകൊണ്ടാണ് അവർ ടൈം പീരീഡ് ലേറ്റ് ആയിട്ട് കൊടുക്കാം എന്ന് അവർ പറയുന്നതെന്ന് തോന്നുന്നു. എന്റെ മോനെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, കുഞ്ഞുങ്ങൾക്ക് എന്തായിരുന്നു ബോഡിയിൽ പാടുകളൊക്കെ വരുന്ന ഏത് വാക്സിൻ കൊടുക്കാണ്ടിരിക്കുമ്പോഴാന്നാ പറഞ്ഞത്?
അത് വൈറ്റമിൻ കൊടുക്കാതിരിക്കുമ്പോഴാ, വൈറ്റമിൻ കൊടുക്കാതിരിക്കുമ്പോ. വൈറ്റമിൻ എ ഇട്ട് 6 മാസം കൂടുമ്പോ കൊടുക്കുന്നത്, ഒരു മഞ്ഞ സിറം കണ്ടിട്ടില്ലേ നിങ്ങളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്? 6 മാസം കൂടുമ്പോ, 6 മാസം അതെ അതെ, അത് വൈറ്റമിൻ എ ഇട്ടോ. അത് 1.5 വയസ്സ് കഴിഞ്ഞാല് 6 മാസം കൂടുമ്പോൾ 5 വയസ്സ് വരെ 9 ഡോസ് കുട്ടികൾക്ക് കൊടുക്കണം. 5 വയസ്സ് വരെ 6 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കുന്നു. ചിലവരൊക്കെ മറന്നു പോകും, മറന്നു പോകാനായിട്ട് പാടില്ല. കുഞ്ഞിന്റെ കാഴ്ച ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകമാണെന്ത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വൈറ്റമിനെ. ഓക്കെ, എന്റെ കുഞ്ഞിന് ഞാനത് 2-3 പ്രാവശ്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം അവന്റെ ഒരു 5 വയസ്സൊക്കെ ആയപ്പോ കണ്ണിന് ബുദ്ധിമുട്ട് വന്നു. ഓക്കെ, പിന്നെ കുറച്ച് നാള് ലെൻസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കുഞ്ഞ് ബുക്കൊക്കെ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് അവര് വൈറ്റമിൻ എ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞൊന്നും അത്ര നമുക്ക് എന്താ പറയാ ബോധമായിട്ടല്ല ഇതിനെ കുറിച്ചിട്ട്. അപ്പോ ശരിയാണ്, വൈറ്റമിൻ എ കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം. കൃത്യമായിട്ട് പ്രൊസീജിയർ കുഞ്ഞിന് വൈറ്റമിൻ എ എത്തിയിട്ടുണ്ടായിരുന്നില്ല. 2 വർഷത്തോളം കുഞ്ഞ് ലെൻസ് കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആണ് അത് മാറ്റിയത്. ഓക്കെ, വൈറ്റമിൻ എ നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹെൽത്ത് ചെക്കപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒരു ഡൗട്ടും കൂടി ചോദിച്ചോക്കട്ടെ. നമ്മൾ ജനിച്ച കുഞ്ഞിന് ഉടനെ തന്നെ ഷുഗർ വരണില്ലേ? എന്റെ മോൾക്ക് ഉണ്ടായിരുന്നു, 10 ICU ഉണ്ടായിരുന്നു പ്രസവിച്ച ഉടനെ. അതെന്താ അങ്ങനെ വരണേ? ഇപ്പൊ 8 വയസ്സായി. അവള് ഇല്ല, പ്രസവിച്ച ഉടനെ ഷുഗർ ലെവൽ നോക്കി, ഷുഗർ നോക്കിയപ്പോ പറഞ്ഞു ഞാൻ നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നേ. അപ്പൊ കുട്ടിക്ക് ഷുഗർ ആണ്, NICU മാറ്റണം, അതുകൊണ്ട് ഇപ്പൊ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒരാഴ്ച നോർമൽ ഡെലിവറി ആയിരുന്നു. 1 ആഴ്ചത്തോളം മോൾക്ക് ഷുഗർ ലെവൽ ആയ കാരണം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു NICU. അതെന്താ അങ്ങനെ വരണേപ്പോ? കുറഞ്ഞത് 4-5 ദിവസം കിടന്നപ്പോ കുറഞ്ഞു. എനിക്കുണ്ടായിരുന്നില്ല. ഡോക്ടറോട് ചോദിച്ചു, ഇപ്പോഴത്തെ ചില കുട്ടികളില് ഷുഗർ ഉണ്ടാവും എന്നാ പറയണത്. അത് എന്തുകൊണ്ടാ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇപ്പോ ഷുഗർ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഷുഗർ മിക്ക കുട്ടികൾക്കും ന്യൂ ബോൺസിന് വരുന്നതാണ്. ചില കുട്ടികൾക്കാണെങ്കിൽ ഇത് നല്ലതുപോലെ കുറയും ചെയ്യും. ഈ ലെവല് കുറയുമ്പോ നമ്മള് ബ്രസ്റ്റ് ഫീഡിന് കൊടുത്താണ് അത് ലെവൽ ചെയ്യുന്നത്. ഷുഗർ അങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും ന്യൂ ബോൺസിന്. ഒരു 9 ദിവസം വരെയൊക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷെ അത് നമുക്ക് സീരിയസ് ആകേണ്ട കാര്യമില്ലത്. ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂസ് ആയി കൊടുക്കാൻ തുടങ്ങിയ അത് ഡെലിവറി കഴിഞ്ഞതും ഇറങ്ങില്ലല്ലോ, പാൽ ഇറങ്ങില്ല. അത് കഴിഞ്ഞ ശേഷം പാൽ ഇറങ്ങുള്ളൂ, 2-3 ദിവസം കഴിഞ്ഞിട്ട്. അതുവരെ ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടോ? 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്റെ കൊച്ചിനുണ്ടായിരുന്നു ഷുഗർ ഭയങ്കര കുറവാണ്ടായി. അത് ആ ഡോക്ടേഴ്സ് പറയുന്ന ആ ടൈം പനി ഉണ്ടായിട്ടെന്നാ പറഞ്ഞേ. അത് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവോ? അപ്പൊ ന്യൂ ബോൺ ബേബിസിന് അങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹെൽത്ത് ചെക്കപ്പിൽ നമ്മൾ ചെയ്യുന്നത്. സാധാരണ എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യാറുള്ളത്? നമ്മള് യൂഷ്വലി എന്തൊക്കെയായിരിക്കും ടെസ്റ്റ് ചെയ്യാറുണ്ടാവുക ഹെൽത്ത് ചെക്കപ്പില്? നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ്, ഹോൾ ബോഡി ചെക്കപ്പ് അല്ലാതെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ് അങ്ങനെയുള്ള നോർമൽ ടെസ്റ്റുകൾ നടത്തും. പിന്നെ കണ്ണിന്റെ ടെസ്റ്റ്. ഓക്കെ, അതായത് ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെ, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. പിന്നെ കാർഡിയാക് സിസ്റ്റം, അതായത് നമ്മുടെ ആ ഒരു എന്താ പറയാ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യും.
എക്സറേ, ECG, എക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ നടത്തും അല്ലെ, നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള ചെക്കപ്പുകൾ നടത്തും. അതിനകത്ത് ഉപയോഗിക്കുന്ന എന്താണ്, അൾട്രാസോണോഗ്രാഫി അല്ലെങ്കിൽ എന്താണ് അബ്ഡോമിനൻ ആൻഡ് പെൽവിസ്, അതായത് രണ്ട് തരത്തിലുണ്ട് അല്ലെ. ഒന്ന് നമ്മുടെ വയറിന്റെ മീതയുള്ള അബ്ഡോമിൻ ഏരിയയിലുള്ള ആ ഒരു സ്കാൻ നടത്താറുണ്ട്. അതുകൂടാതെ പെൽവിസ് അല്ലെ, നമ്മുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അവിടെ എന്തെങ്കിലും സിസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്കാനുകളും മറ്റും നടത്താറുണ്ട്. ദെൻ തൈറോയിഡ് ഫംഗ്ഷൻ നടത്താറുണ്ട്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നടത്താറുണ്ട്. അത് TSH വരുന്നുണ്ട്, അതിനകത്ത് T3 വരുന്നുണ്ട്, T4 വരുന്നുണ്ട്. ഈ മൂന്നെണ്ണവും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, തൈറോയിഡിന്റെ ആ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നത് കേട്ടോ. മൂന്നെണ്ണവും വരും, TSH മാത്രമല്ല T4 അതുപോലെ T3 നോക്കാറുണ്ട്. ദെൻ കിഡ്നി ഫംഗ്ഷന്റെ പ്രവർത്തനങ്ങൾ നോക്കാറുണ്ട്, അതിനകത്ത് എന്താ പറയാ, അതായത് യൂറിക് ആസിഡിന്റെ ലെവൽ എത്രയാണ് നോക്കാറുണ്ട്, ക്രിയാറ്റിൻ ലെവൽ നോക്കാറുണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ടുള്ള SGPT, SGOT, ബിലിറൂബിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ദെൻ പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളും മറ്റും ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഷുഗർ നോക്കാറുണ്ട് അല്ലെ, ഫാസ്റ്റിങ്ങിനുള്ള ഷുഗർ നോക്കാറുണ്ട്, അതുകൂടാതെ ആഫ്റ്റർ ഫുഡ് എന്ത് ചെയ്യാറുണ്ട്, നമ്മള് ഷുഗർ നോക്കാറുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, CT കാൽസ്യം സ്കോറിംഗ് എന്നാ പറയാ, കാൽസ്യത്തിന്റെ അളവ് നോക്കാനായിട്ട് നമ്മള് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ടോട്ടൽ നമ്മുടെ ബോഡി ഫാറ്റ് എത്രയാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നതെന്ന് അറിയാനുള്ള ടെസ്റ്റുകളും മറ്റും നടത്താറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടോട്ടൽ ബോഡി ചെക്കപ്പ് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ആരോഗ്യ പരിശോധനയിൽ വരുന്നത്. ഹീമോഗ്ലോബിൻ, ഓക്കെ, ബ്ലഡിൽ വരുന്ന ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും കൗണ്ട്, ESR തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മള് പോകുന്നത്. ഓക്കെ, പിന്നെ ടീച്ചർ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കൂലേ? ആ, ഹൈറ്റും വെയിറ്റും അതൊക്കെ നോക്കാറുണ്ട്, എല്ലാരും നോക്കാറുണ്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചെക്കപ്പ് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നടത്തുന്നതെന്നുള്ളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ? ഇല്ല, ജസ്റ്റ് അതൊക്കെ കൂടുതലും കുട്ടികളിലെ, നമുക്ക് കുട്ടികൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മള്. അപ്പോ കുട്ടികളുടെ ആരോഗ്യ പരിശോധനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോള് എന്താണ് ഈ ഒരു ആരോഗ്യ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോളൂ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇത് വായിച്ചിട്ടുണ്ടായിരുന്നോ, റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കുട്ടിയുടെ ആരോഗ്യ പരിശോധന അല്ലെങ്കിൽ കുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തൊക്കെ നമ്മൾ കുട്ടിയുടെ ആ ഒരു ഹെൽത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അവന്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് റൂട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഇപ്പൊ സാധാരണ ഞാനിപ്പോ ഒരാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അയാളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയുടെ, ഒരു മുതിർന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അല്ലാതെ കുട്ടിയുടെ ആണെങ്കിൽ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ ചെക്കപ്പുകളാണ് കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യാം? ഇയർ ചെക്ക്, ഹൈറ്റും വെയിറ്റും നോക്കും, കുട്ടികളുടെ ഹൈറ്റ് വെയിറ്റ്, പിന്നെ ചെവി, കണ്ണ്, അങ്ങനെയുള്ള, പിന്നെ തലയുടെ റൗണ്ട് നോക്കും, അവരുടെ തലയുടെ വളർച്ച ചെക്കപ്പ് നടത്തും. പിന്നെ അവര് കുട്ടിക്ക് എന്നെ ശ്വാസം എടുക്കുന്നതിന്റെ അളവ് വയറ്റില് നോക്കിയിട്ട് അവരുടെ ശ്വാസത്തിന്റെ ആ മിടുപ്പ്, ഹാർട്ടിന്റെ റേറ്റ് അതൊക്കെ നോക്കും. പിന്നെ നമുക്ക് ഇന്റേണൽ ഓർഗൻസിന്റെ ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഇന്റേണൽ ഓർഗൻസിന്റെ ടെസ്റ്റുകൾ, ഓക്കെ. നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് അവന്റെ എന്താ പറയാ, ഒരു ജനറൽ അപ്പിയറൻസ് നമ്മൾ നോക്കില്ലേ, ബോഡി സ്ട്രക്ചർ നമ്മൾ നോക്കില്ലേ കുട്ടിയുടെ, അതായത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അവന്റെ ബോഡി സ്ട്രക്ചറിൽ ഉണ്ടോ, അവന്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ അവനുള്ളതെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യില്ലേ? അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക്? ചെയ്യാറുണ്ട് അല്ലെ, ഓക്കെ. എല്ലാവർക്കും
കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് തന്നെയാണ് ഉള്ളത് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ ഉള്ളതെന്ന് നമ്മൾ ആദ്യം അറിയേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് വളരും തോറും അവരെ കാര്യങ്ങളോട് റിയാക്ട് ചെയ്യണുണ്ടോന്നും നോക്കാറുണ്ട്. കണ്ണുകൾ കാഴ്ചയാണെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോ ശ്രദ്ധിക്കണുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആക്ടിവിറ്റി തരാം. അതായത് ഓരോ വയസ്സിലും, അതായത് കുട്ടി ജനിക്കുമ്പോ തുടങ്ങി കുട്ടി ഒരു ഇങ്ങനെ എത്ര എത്ര വയസ്സാണ് ഒരു എന്താ പറയാ ഒരു 18 വയസ്സാകുന്നത് വരെ കുട്ടിക്കുള്ള കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള നോർമൽ ബോഡി വെയിറ്റ് എല്ലാവരും ഒരു ആക്ടിവിറ്റി ആയിട്ട് എഴുതി അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ അതായത് കുട്ടി ജനിച്ചന്ന് തുടങ്ങി, അതായത് ന്യൂ ബോൺ ബേബി നമുക്കറിയാലോ നോർമലി എത്രയാ ഉണ്ടാവുക, ഒരു 3-3.5 kilo അല്ലെ. സാധാരണ ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഒരു 3 kilo അല്ലെങ്കിൽ 2.5-3.5 kilo ആ ഒരു റേഞ്ചിലാണ് നിൽക്കുക അല്ലെ. അപ്പൊ ആ ഒരു വെയിറ്റ് തുടങ്ങി കുട്ടിക്ക് ഒരു 18 വയസ്സാകുന്നത് വരെ, കുട്ടിയുടെ ടീനേജ് കവറിങ് ആ ഒരു ഏരിയ ആ ഒരു പ്രായമാകുന്നത് വരെയുള്ള കുട്ടിയുടെ നോർമൽ വെയിറ്റ് നമ്മൾ എഴുതി അത് അസൈൻമെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. ഹൈറ്റ് വേണ്ട, ഹൈറ്റ് വേണ്ട, വെയിറ്റ് മാത്രം മതി. ഹൈറ്റ് നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. ഹൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അതായത് അവരുടെ പാരന്റ്സിനനുസരിച്ചിട്ടൊക്കെയാണ് ഹൈറ്റ് മെഷർ ചെയ്യുക. ഇപ്പൊ പൊക്കം കുറവായിട്ടുള്ള പാരന്റ്സിന് മക്കളും അങ്ങനെ തന്നെയായിരിക്കും, പൊക്കം കുറവായിരിക്കും യൂഷ്വലി നമ്മൾ കാണുക. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, വെയിറ്റ് മാത്രം മതി. എത്രയാണ് ഇപ്പൊ 5 വയസ്സില് കുട്ടിക്ക് എത്രയാണ് വെയിറ്റ് വേണ്ടത്? 5 വയസ്സിലുള്ള വെയിറ്റ് ആയിരിക്കില്ല കുട്ടിക്ക് 7 വയസ്സാകുമ്പോഴുണ്ടാവുക അല്ലെ, വെയിറ്റ് കൂടുമല്ലോ. അപ്പോ ആ വെയിറ്റുകള് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതി അത് എന്ത് ചെയ്യാ, സബ്മിറ്റ് ചെയ്യാ കേട്ടോ. നിങ്ങൾ ഒരാളുടെ മതി, ഒരാളുടെ മതി ഇത്രയാണെന്ന് മാത്രം മെൻഷൻ ചെയ്താ മതി കേട്ടോ. അശ്വതി പറയേ, ക്ലാസ് റൂമിൽ ഇടുവോ മാം? ആ അസൈൻമെന്റ് ആക്ടിവിറ്റി ആയിട്ടില്ല, ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ തന്നിട്ടായിരുന്നു എന്നായിരുന്നു തന്നെ ഇല്ലേ, ആ നിങ്ങളുടെ കയ്യിലില്ലേ? ആ ഉണ്ട് ഉണ്ട്, അത് ആക്ടിവിറ്റിയാണ്, അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മുടെ തിയറിറ്റിക്കൽ ഏരിയ കഴിയുമ്പോൾ പ്രാക്ടിക്കൽ സെക്ഷൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക ചെയ്യേണ്ടത്, അത് ആക്ടിവിറ്റിയാ വരിക. ഓക്കെ, ഇത് അസൈൻമെന്റ് ആണ്. സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ എന്താണ് അസൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മള് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക കേട്ടോ. എന്താ ഞാൻ ഇട്ടേക്കാം, ഇട്ടേക്കാം ക്ലാസ് റൂമിൽ, ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ഇട്ടാലാ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതാ ചോദിച്ചേ. ഞാൻ ഇട്ടേക്കാം, ഇട്ടേക്കാം ക്ലാസ് റൂമില്, ഞാൻ ഇട്ടേക്കാം ക്വസ്റ്റ്യൻ ഇട്ടേക്കാം, നിങ്ങളപ്പോ അത് സബ്മിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, എന്നത്തേനാ മിസ്സേ സബ്മിറ്റ് ചെയ്യേണ്ടേ? സബ്മിറ്റ് ചെയ്യേണ്ടത് എന്റെ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. എന്റെ അടുത്ത ക്ലാസ് വരുന്നത് ഫ്രൈഡേ അല്ലേ, അപ്പൊ അതിന് മുമ്പ് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ 2 ദിവസം നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ ക്ലാസ്, ശനി ഞായർ, അപ്പൊ ആ സമയത്ത് ഇരുന്ന് ചെയ്തിട്ട് റെഡി ആക്കി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. മാം ഒരു ഡൗട്ട് ഉണ്ടേ, ഇപ്പം 0-18 ഏജ് അല്ലേ പറഞ്ഞത്, അപ്പൊ അത് ബോയ് ഗേള് എന്ന് പറഞ്ഞിട്ട് എഴുതണം, അല്ലെങ്കിൽ ബോയ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആവറേജ് എത്രയാണെന്ന് നോക്കിയാ മതി. ഓക്കെ ഓക്കെ, ബോയ് ഓർ ഗേൾ ആണെങ്കിലും ഒരു ആവറേജ് വെയിറ്റ് അവർക്ക് ഉണ്ടാവില്ലേ, ഒരു അത് എഴുതിയാലും മതി. 2 മിനി തെരഞ്ഞുപിടിക്കേണ്ട ആവശ്യമില്ല, എഴുതി ഒരു ആവറേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.
പേപ്പറില് എഴുതിയിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. നല്ല ഭംഗിയില് ടേബിളൊക്കെ വരച്ച്, അറിയാലോ മോണ്ടിസോറി ടീച്ചറാണ്, അതുകൊണ്ട് നല്ല ഭംഗിയില് വേണമെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പറൊക്കെ കിട്ടും, അതിനകത്തൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു 5 രൂപ ആ പറഞ്ഞു. അതായത് 18 വയസ്സ് വരെ അല്ലേ പറഞ്ഞത്? കുട്ടിയുടെ നമ്മുടെ കുട്ടിക്ക് 3 വയസ്സായിട്ടുള്ളു. ക്ലിയർ ആവുന്നില്ല. അതായത് 18 വയസ്സ് വരെ അല്ലേ പറഞ്ഞത്? എന്റെ കുട്ടിക്ക് 3 വയസ്സായിട്ടുള്ളു. കേക്കുന്നില്ല, എനിക്കൊന്ന് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ വേറൊരാള് ആ കുട്ടി പറഞ്ഞതൊന്നും പറയാണോ? എന്താണ്, 18 വയസ്സ് വരെയാണോ 18 മാസം വരെയാണോ? 18 വയസ്സ് വരെയാണ് കേട്ടോ, 18 വയസ്സ് വരെ. അത് നമുക്ക് അത് നോക്കണ്ട, അത് നിങ്ങക്ക് അന്വേഷിച്ചേ കിട്ടില്ല എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്ര വെയിറ്റ് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞേ മനസ്സിലാവില്ല. എന്താ പറയാ, ഗൂഗിളിനോട് നമുക്ക് സഹായിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം. ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അംഗൻവാടിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ ചെന്ന് ചോദിക്കാം. നമ്മള് വീട്ടിലിരുന്ന് മാത്രം എല്ലാം നമ്മൾ ചെയ്യുന്നത് യാതൊരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരോട് നമ്മുടെ കുത്തിവെപ്പ് കാർഡിനകത്തുണ്ട്, കുഞ്ഞുങ്ങളുടെ കുത്തിവെപ്പ് കാർഡിന്റെ ബാക്ക് സൈഡില് അങ്ങനെ ഒരു ഹൈറ്റ് വെയിറ്റ് നമുക്കൊരു ഗ്രീന് യെല്ലോ റെഡ് എന്ന് പറഞ്ഞ കളറിൽ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, അത് നോക്കിയാലും കുറച്ചൊക്കെ കിട്ടും. മിസ്സേ, അതുപോലെ തന്നെ PHC-യില് പിന്നെ ഹെൽത്ത് സെന്ററുകളിലൊക്കെ അവര് ബ്രോഷറായിട്ട് ചാർട്ടായിട്ട് ബോയ്സിന്റെയും ബോയിന്റെയും ഗേളിന്റെയും സെപ്പറേറ്റ് ആയിട്ടൊക്കെ അവർ ചാർട്ടായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സുഖമായിട്ട് എഴുതാം, അങ്ങനെ ചെയ്യാം. അവിടെ ഒന്ന് നോക്കിയാല് കിട്ടാവുന്നതേ ഉള്ളൂ. അത് തന്നെ, അതായത് നല്ല വൃത്തിയില് ഭംഗിയായി സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അതായത് ടേബിള് വരച്ച് അത് തരക്കാൻ, നിങ്ങൾ ബോയുടെ ഗേളുടെ സെപ്പറേറ്റ് ആണ് എഴുതുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് തരം തിരിച്ച് വൃത്തിയായിട്ട് ലൈൻ ഇട്ടൊക്കെ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ചെയ്യുന്ന കാര്യം നീറ്റ് ആയിട്ടിരിക്കണം എപ്പോഴും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ എല്ലാവർക്കും. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയാ, ബോഡി സ്ട്രക്ചർ അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ആക്ടിവിറ്റി തന്നത്. അപ്പൊ നമ്മള് കൃത്യമായിട്ട്, അതായത് ആ കുട്ടിക്ക് ആ ഏജിലുള്ള വെയിറ്റ് ആണോ കുട്ടിക്കുള്ളതെന്ന് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ നമുക്ക് അവരുടെ പാരന്റ്സിനെ പെടുത്താം അല്ലെ. ഇനി കുട്ടി തീരെ മെലിഞ്ഞതാണെങ്കിൽ, അനീമിക് ഒക്കെ ആണെങ്കിൽ എന്താണ്, വിളർച്ച ബാധിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, ഓരോ ദിവസം കഴിയുന്തോറും കുട്ടിയുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ, അതും എന്താണ്, ഡേഞ്ചറാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പാരന്റ്സിന്റെ ശ്രദ്ധയിൽ പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർമെന്റ് അത് നമുക്ക് നടക്കാം. അതായത് കുട്ടി ഇപ്പൊ സാധാരണയിൽ അധികമായിട്ട് കുട്ടിയുടെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, അത് നമ്മൾ കുറച്ചും കൂടി ഗൗരവമായിട്ട് വെക്കേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് നോക്കാം, ടെമ്പറേച്ചർ മെഷർമെന്റ് കുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പില് വരുന്ന ഒന്നാണ്. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, കുട്ടിയുടെ ചെസ്റ്റിന്റെ ഭാഗങ്ങള് അതുപോലെ തന്നെ അബ്ഡോമൻ ഭാഗങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ഹെൽത്ത് ചെക്കപ്പിൽ പെടുത്തണം. ദെൻ നെക്ക്, ഐസ്, ഇയേഴ്സ്, നോസ്, ത്രോട്ട്, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, കുട്ടിയുടെ കഴുത്തിന്റെ ഭാഗം, അതുപോലെ കുട്ടിയുടെ കണ്ണ്, അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നടത്തുന്നതാണ് അല്ലെ. സ്കൂളുകളിൽ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണ്, കണ്ണ് ഡോക്ടർ ഇടയ്ക്ക് സ്കൂളിൽ വരും അല്ലെ. കണ്ണ് ഡോക്ടർ വന്നിട്ട് ഓരോ കുട്ടിയുടെ എന്ത് ചെയ്യും, കണ്ണ് പരിശോധിക്കാറുണ്ട്. അപ്പൊ നമ്മളോട് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളോട് വന്ന് പറയും, എന്താ പറയവര്, അമ്മേ ഇന്ന് കണ്ണ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയെ ടീച്ചറോടൊന്ന്, ടീച്ചറെ അമ്മ ഒന്ന് ടീച്ചറെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നമ്മൾ ടീച്ചറെ വിളിക്കുമ്പോഴായിരിക്കും ടീച്ചറ് നമ്മളോട് പറയാം, കുട്ടിക്ക് വിഷന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ലെൻസ് വെക്കേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ പറയും, നമ്മളോട് പറയും. അപ്പോ ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോ നമ്മൾ അറിയാം, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ സ്കൂളില്, കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് കുട്ടിക്ക് ലെൻസ് വെക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും അതുമായിട്ട്, അല്ലെങ്കിൽ
ഇല്ല. അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറയാ, നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ എന്റെ ബ്രദറിന്റെ കൊച്ചിന് വിഷയം ഇതേപോലെ ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടില് പറഞ്ഞു വിട്ടു ഇതേപോലെ ടെസ്റ്റ് ചെയ്യണം. സ്കൂളിൽ വെച്ചാണ് ടെസ്റ്റ് ചെയ്തത്? ആ KG LKG ല് വെച്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ചതാ. യു കെ ജി ലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ആയി. അപ്പം LKG ല് വെച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം ഇങ്ങനെ വന്നപ്പം അവര് പറഞ്ഞു ഇതേപോലെ ഒരു കാർഡ് കൊടുത്തു വിടുവല്ലോ വീട്ടിലോട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതില് പറഞ്ഞു ഇതേപോലെ വിളിക്കണം, ടീച്ചറെ വിളിക്കണം എന്ന് പറഞ്ഞു കാർഡില് എഴുതി കൊടുത്തു വിട്ടു. എന്നിട്ട് വിളിച്ചു നോക്കിയപ്പോ ഇതേപോലെ ബോർഡിലെന്തോ ഈ ടെസ്റ്റ് ചെയ്യണ അവര് എന്തോ ക്ലാസ്സിലിരിച്ച് ചെക്ക് ചെയ്യിച്ചു, ബോർഡിൽ എഴുതി ചെക്ക് ചെയ്യിച്ചു. അപ്പൊ പറഞ്ഞു ഇതേപോലെ ചെറിയൊരു വിഷന്റെ പ്രശ്നമുണ്ട്, നിങ്ങൊന്ന് ജസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെക്ക് ചെയ്യിക്കണം. അതേപോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യിച്ചപ്പോ ഇപ്പൊ ലെൻസ് വെച്ച് തുടങ്ങി, ഫസ്റ്റ് LKG വെച്ച് തുടങ്ങി. ഇപ്പൊ ഇയർലി ഇതേപോലെ വന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇയർലി സ്കൂള് തുറക്കണേക്കാളും മുമ്പ് പോയി ചെക്ക് ചെയ്ത് ന്യൂ ലെൻസ് വെച്ചു വാങ്ങിച്ചു കൊടുക്കും ഇതേപോലെ. എന്റെ മോക്ക് ഇതൊക്കെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ആഴ്ച അവര് സ്കൂളിൽ നിന്ന് ഇതണക്ക് ചെക്കപ്പിന് വന്നപ്പോഴത്തേന് മോക്ക് കാഴ്ചക്ക് നല്ല പ്രശ്നമുണ്ട്. അങ്ങനെ ഇപ്പൊ സ്പെക്സ് മേടിച്ചു കൊടുത്തേക്കുക, ഒരു വർഷം വെക്കണം. ഒരു വർഷം വെക്കണം അല്ലെ? ഓക്കെ, അത് അവര് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ വെക്ക. നിർബന്ധമായിട്ടും അവര് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ദെൻ അതവര് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഗ്ലാസ് റിമൂവ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ മോന് വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ അവന് ഗ്ലാസ് ഒന്നും വെക്കുന്നില്ല, ഒരു ഒന്നര വർഷത്തോളം മാത്രമേ വെച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ റിമൂവ് ചെയ്തു. ഓക്കെ മാം, എന്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവള് ഇപ്പോ പ്ലസ് ടു ആയി. പക്ഷെ അവള് LKG പഠിക്കുമ്പോ കണ്ണ് ടെസ്റ്റും ചെയ്തില്ല. മിസ് പറഞ്ഞു അവക്ക് സ്പെല്ലിംഗ് ഒക്കെ അറിയാം, പക്ഷെ കറക്റ്റ് എഴുതുന്നത് ശരിയില്ല. അവള് സ്പെല്ലിംഗ് പറയുന്നത് ശരിയാണ്, പക്ഷെ റൈറ്റിംഗ് പ്രോപ്പറല്ല പറഞ്ഞു. അപ്പൊ ഞങ്ങള് ജ്യോതിസ് കൊണ്ടുപോയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് -2 എന്തോ അതിന്റെ ലങ്ഷന് പ്രശ്നമുണ്ട്. പക്ഷെ അത് അവള് ജന്മനാ അവക്ക് അങ്ങനെയാണ്, നമ്മളത് ശ്രദ്ധിച്ചില്ല, ജന്മനാ അവക്കത് അങ്ങനെയാണ്. പിന്നെ അത് കൂടാതെ നോക്കുക, അതേ അതിനൊരു വഴിയുള്ളു. അവള് സ്പെക്സ് എന്തായാലും എല്ലാ സമയവും അവള് സ്പെക്സ് വെക്കണം. അത് ആന്റി പ്രസവിക്കുമ്പോഴേ 3 ആഴ്ച മുന്നേ, ഡേറ്റ് 3 ആഴ്ച മുന്നേ ആണ് ഡെലിവറി ആയത്. അപ്പോ ആ സമയത്ത് കണ്ണ് വളർച്ച ചെയ്യേണ്ട സമയമായിരുന്നു അത്. അപ്പൊ ആ സമയത്ത് ആ വളർച്ച നിന്ന് പോയതാണ്. അപ്പൊ അത് ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ അത് കുറഞ്ഞു പോവാതിരിക്കാൻ ഇനി സ്പെക്സ് കണ്ടിന്യൂസ്ലി വെക്കണം എന്ന് പറഞ്ഞു. അവളിപ്പോ സ്പെക്സ് വെക്കും LKG തൊട്ട്, അവളിപ്പോ +2 ആയി, സ്പെക്സ് തന്നെയാണ് കണ്ടിന്യൂസ്ലി വെക്കുന്നത്. അപ്പോ എന്താ പറയാ, കുട്ടികളുടെ വിഷമമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും, ടീച്ചേഴ്സിന് പ്രത്യേകം അറിയാൻ പറ്റും കുട്ടികൾക്ക് വായിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അല്ലെ. കാരണം എന്താ, ഇപ്പൊ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്താണ് വിഷന് പ്രോബ്ലം വരും. കാരണം എന്താ, ബോർഡ് എന്താ പറയാ കുറച്ച് ലോങ്ങിലായിരിക്കും അല്ലെ ഉണ്ടാവുക, അപ്പൊ കുറച്ച് പ്രോബ്ലം വരും. ഇനി ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് എന്താണ് കുറച്ചും കൂടി കാണാനൊക്കെ സാധിക്കും. ഇനി ആ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ചിലപ്പോ എന്താണ് നന്നായിട്ട് വായിക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല, അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോഴാണ് ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു ഡൗട്ട് വരിക, കുട്ടിക്ക് കണ്ണിന് പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വരിക. അപ്പോഴാണ് അത് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ലാതെ ഡോക്ടേഴ്സ് വന്ന് എല്ലാവരുടെയും കാര്യം കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴും എന്ത് വെച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ഡോക്ടർ ആണെങ്കിലും എന്താണ് ഇപ്പൊ ബോഡി വെയിറ്റ് ഒക്കെ കൂടുതലാണെങ്കിലും അവർ പ്രത്യേകം മെൻഷൻ ചെയ്യും, അതായത് അവരുടെ പാരന്റ്സിനോട് പറയാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടിയുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങള് പാരന്റ്സ് ചെയ്യാനായിട്ട് ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് കേട്ടെ. ഓക്കെ, അതുപോലെ തന്നെ ഉള്ളതാണ് ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. അതും അതായത് കുട്ടികളുടെ കേൾവിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റുകൾ സ്കൂളുകളിൽ വന്ന് നടത്താറുണ്ട് അല്ലെ. നമ്മുടെ കേരള സർക്കാരിന് പ്രത്യേക ഒരു പദ്ധതി തന്നെയുണ്ട്, ഒരു അവർക്ക് പ്രത്യേകമായിട്ടൊരു പദ്ധതി തന്നെയുണ്ട് കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങളെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ അവർക്ക് അങ്ങനെയുള്ള കംപ്ലയിൻസ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ENT ഡോക്ടേഴ്സ് സ്കൂളുകളിൽ വരാറുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും എന്താ
പറയാ, ഇപ്പൊ നമ്മ കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് എന്ത് സാധ്യമാവുക, അവർക്ക് നല്ല നിലവാരത്തിലുള്ള പഠനം അവിടെ എന്താ പറയാ സാധ്യമാവുക എന്നുള്ളത്. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറയുമ്പോഴും കുട്ടികൾക്ക് കേൾക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ കുട്ടി കേൾക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുമ്പോഴാണ് ടീച്ചേഴ്സിന് കൂടുതലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അത് എന്ത് ചെയ്യും, ഉടനെ തന്നെ പാരന്റ്സിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോസ്, മൂക്ക്, മൂക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. ഇത് കൂടുതൽ വരുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു വയസ്സ് വരെ എന്തുണ്ടാവും, മൂക്കിന് ദശ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, അത് കോമൺ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. ചെറിയ വയസ്സിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഒരു എന്താ പറയാ 18 വയസ്സൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 17 വയസ്സൊക്കെ ആകുമ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട്. ദെൻ ത്രോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കുട്ടികൾക്ക്, അതായത് ചില കുട്ടികള് സ്കൂളിലൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചയൊക്കെ എടുക്കും. ഓക്കെ, അപ്പൊ അവരുടെ വോക്കൽ കോഡിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്, സൗണ്ട് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ചില കുട്ടികളുടെ ഈ ഒരു അതായത് തൊണ്ടയുടെ ഭാഗം ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നത് കാണാം. തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ളവര്, അതുപോലെ തന്നെ ഗോയിറ്ററിന്റെ പ്രശ്നങ്ങളുള്ളവര്, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലംസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ടീത്തുമായി ബന്ധപ്പെട്ട് അല്ലെ. ടീത്ത് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ടീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു ഹെൽത്തി ആണ്, നമ്മൾക്ക് ഒരു ഹെൽത്തി ബോഡി ആണെങ്കിൽ നമ്മുടെ ടീത്ത് എന്ന് പറയുന്നത് നല്ലതായിരിക്കുള്ളൂ. എപ്പോഴും ഒരാളുടെ പല്ല് നോക്കിയാൽ അറിയാൻ വേണ്ട ആരോഗ്യം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അങ്ങനെ കേട്ടിട്ടുണ്ടോ, ഇതുവരെ ആരും കേട്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ. ആ ഒരാളുടെ പല്ലാണ് അയാളുടെ ആരോഗ്യം എങ്ങനെയാണെന്ന്, ഇല്ല കേട്ടിട്ടില്ല കേട്ടോ, നന്നായി ഇപ്പോ കേട്ടോളൂ. ഞാനാണ് ഞാനല്ല പറഞ്ഞ കേട്ടത്, അതായത് ഇത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഹെൽത്തി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യമാണത്. ഒരാളുടെ പല്ലാണ് അയാളുടെ ആരോഗ്യത്തെ നിർവചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പല്ലൊന്ന് നോക്കുക കണ്ണാടിയിൽ, ജസ്റ്റ് പറയാൻ പറ്റും എത്രമാത്രം ഹെൽത്തി ആണ് നിങ്ങളുടെ പല്ല്. ഇപ്പൊ നിങ്ങളുടെ കാര്യമല്ല, കുട്ടികളുടെ കാര്യമാണെങ്കിലും നോക്കിയാ മതി ഒന്ന്, അവരുടെ പല്ല് എങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ധാരാളം മിഠായികളൊക്കെ തിന്നുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ അവർക്കൊക്കെ പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, അവരുടെ പല്ലൊക്കെ കറ വന്ന് ചിലപ്പോ കേടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യമല്ല, കുറച്ചും കൂടി മുതിർന്ന ആളുകളുടെ ഇതാണെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രമാത്രം ഹെൽത്തി ആണ് നമ്മുടെ പല്ലുകള് കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിന്റെ കാര്യങ്ങൾ, ഇപ്പൊ കുട്ടികളുടെ നമുക്കറിയാം അല്ലെ, കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് ഇപ്പൊ ഹെയർ ആയാലും അതെ, സ്കിന്നായാലും അതെ, എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും അവരിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ഹാർഡ് ആയിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്താ പറയാ നെയിൽ, അവരുടെ എന്താ പറയാ നഖങ്ങള് എന്നൊക്കെ പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കുഞ്ഞുങ്ങളുടെ. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടോ, അപ്പൊ നെയിലിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ. ചില കുട്ടികളില് പല്ലിൽ മഞ്ഞപ്പ് ഉണ്ടാകും, ചില കുട്ടികളില് വിരലുണ്ടല്ലോ നെയിലില് നിറച്ച് ഈ വെള്ള പാടുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാൽസ്യത്തിന്റെ ഒക്കെ കുറവുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷൻ, ഹിയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെക്കപ്പിൽ വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കാര്യങ്ങള് ചെക്കപ്പ് ചെയ്യുമ്പോഴും കുട്ടിയുടെ മെന്റൽ ഹെൽത്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. ഓക്കെ, മെന്റൽ ഹെൽത്തും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശരിയായിട്ട് കുട്ടി യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ, ശരിയായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ, ശരിയായ മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, അതുകൂടാതെ എന്ത് ചെയ്യണം, ഇക്കാര്യങ്ങളും കൂടി യൂറിൻ സ്റ്റൂള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ കാഴ്ചക്കുറവ്, ഞാൻ നേരത്തെ പറഞ്ഞു കാഴ്ചക്കുറവുണ്ടോ അല്ലെങ്കിൽ പല്ലിന് കേടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് സാധിക്കും. ഇപ്പൊ കാഴ്ചക്കുറവുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ കേൾവി കുറവുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒക്കെ എന്താണ്, പ്രോപ്പർ ആയിട്ട് അവർക്ക് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ നടത്തിയാല് വളരെ നേരത്തെ നമുക്ക് അവരുടെ ഇഷ്യൂ എന്താണ്, പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
അതുപോലെ പറയുന്നത് ആരോഗ്യ പരിശോധന എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും സ്കൂളിന്റെയും കടമയായിരിക്കണം എന്ന് പറയുന്നത്. ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടത്, അത് പാരന്റ്സ് എന്ന രീതിയിലും മറിച്ച് സ്കൂൾ എന്ന രീതിയിലും കുട്ടികൾക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു രോഗം ഉടനെ തന്നെ ഡയഗ്നോസ് ചെയ്താലോ, അതെന്താ പറയാ, ഇപ്പൊ സ്കൂളിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു കുട്ടി ബോധം കിട്ടി വീടാണെന്ന് വിചാരിക്കാം, പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും അല്ലെ, സ്കൂൾ അധികൃതര് ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ വെച്ച് കുട്ടിക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാ, എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ, അതിനുള്ള ട്രീറ്റ്മെന്റ് കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ, അതായത് അവരുടെ പാരന്റ്സ് വരുന്നതിന് മുമ്പായിട്ട്, കുട്ടി സ്കൂളിലാണല്ലോ, സ്കൂളിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് അവര് വരാൻ കാത്തു നിൽക്കരുത്, പാരന്റ്സ് ജോലി സ്ഥലത്തേക്ക് ആയിരിക്കും അല്ലെ, അവര് വരാന് കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, സ്കൂൾ അധികൃതർ തന്നെ കുട്ടിയുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഹെൽത്ത് ചെക്കപ്പില് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്? യെസ് മാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വേർഡ് ഗെയിം പ്ലാൻ ചെയ്യാം കേട്ടോ. വേർഡ് ഗെയിം നിങ്ങൾ ഇത് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൂടെ ചെറുപ്രായത്തിൽ പ്ലേ ചെയ്തിട്ടുണ്ടോ വേർഡ് ഗെയിം? എന്റെ വേർഡ് വെച്ചിട്ട് ആ വാക്ക് വെച്ചിട്ട് പറയുന്നതാണോ, അവസാനത്തെ വാക്കിനെ തുടങ്ങിയിട്ട് അടുത്ത ആള് പറയുക, അങ്ങനെയാണോ? അക്ഷരം ചെയ്യാം. നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് എത്രമാത്രം ഇത് അപ്ലൈയിങ് ആണ് എന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ മുമ്പത്തെ ക്ലാസ്സില്, അതായത് മുമ്പത്തെ കോഴ്സിലെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അവര് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോ ആളുകൾക്ക് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു സജഷൻ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പൊ അഞ്ജന എന്ന് പറയുന്നത് എ വെച്ച് തുടങ്ങുന്നതാണല്ലോ, എ അഞ്ജന. അപ്പൊ അഞ്ജന എ വെച്ചിട്ടുള്ള പരമാവധി വേർഡ്സ് കളക്ട് ചെയ്യുക. ഇനി അത് ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇപ്പൊ എ എന്ന് പറയുന്ന ഇത്, അതായത് എ ഫോർ ആപ്പിൾ എന്ന് അഞ്ജന പറഞ്ഞു. ഓക്കെ, കുറെ വേർഡ്സ് അഞ്ജന കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരു 10 വേർഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരു വേർഡാണ് ആദ്യം പറയേണ്ടത്, എ ഫോർ ആപ്പിൾ. ദെൻ നെക്സ്റ്റ് ബി വെച്ചിട്ട് ആർക്കെങ്കിലും പേരുണ്ടെങ്കിൽ അവര് ആ ബി വെച്ചിട്ടുള്ള വേർഡ്സിൽ നിന്ന് ഒരെണ്ണം പറയാം. ഇങ്ങനെ ഇത് പാസ് ചെയ്ത് പോവുക. അപ്പൊ പരമാവധി എന്ത് ചെയ്യും, ഇത് പാസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള വേർഡ്സ് തീരും അല്ലെ. അങ്ങനെ വേർഡ്സ് തീരുമ്പോ ഓരോരുത്തരും ഔട്ടായി പോകും, ലാസ്റ്റ് ഒരാളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അവരായിരിക്കും വിന്നർ. മനസ്സിലായോ? ഇത് എത്രമാത്രം ഇതാണെന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഓഫ്ലൈനിലൊക്കെ നടത്തുന്ന ചില സംഭവങ്ങളാണ്. എന്നാലും നമുക്ക് ചെയ്യണം, കാരണം ഇതൊക്കെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ എത്ര വേർഡ്സ് ആണെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ പേരില് പേര് വെച്ച് തുടങ്ങുന്ന ഇപ്പൊ റനീഷ സലിം. എന്താ പേരുകളൊക്കെ പറ്റുമോ? ആ, എന്ത് വേണമെങ്കിലും ആവാം, ഫ്രൂട്ട്സിന്റെ പേരാവാം, വെജിറ്റബിൾസ് ആവാം. സ്പെല്ലിംഗ് വെച്ചിട്ടാണോ അത് ചെയ്യേണ്ടത്? അവനവന്റെ പേരിന്റെ അടുത്ത സ്പെല്ലിംഗ് വെച്ചിട്ടാണോ ഇപ്പൊ അത് ചെയ്യേണ്ടത്? ആ, അത് ചെയ്താ മതി. അതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് സജഷൻ പറയാം, ഞാൻ തന്നെ പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം? എന്നെന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് ഇപ്പൊ നീന തന്നെ രണ്ടെണ്ണം ഉണ്ട്, നിഷ അങ്ങനെ വേറെ എന്നെ വെച്ചിട്ട് കൊറേ പേരുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ എന്താ ചെയ്യാം, അപ്പൊ എന്താ നിങ്ങളുടെ ഒരു സജഷൻ? എന്താ എന്താ നമുക്ക് ഈ ഗെയിം എന്ന് പറയുന്നത് രസകരമാക്കണം. നെക്സ്റ്റ് ക്ലാസ്സില് ഒരു വിന്നർ ഉണ്ടാവും. എന്താ മോളെ എന്ന് പറഞ്ഞേ? ഇപ്പോ ആദ്യത്തെ ദിവസം എ വെച്ചുള്ള പേരാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക, അതിലൊരു വിന്നർ ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് ഡേ ബി വെച്ചുള്ള ചെയ്യുക, അങ്ങനെ ഓരോ സ്പെല്ലിംഗ് ഉള്ള ആൾക്കാരെ വിളിക്കുമ്പോ ലാസ്റ്റ് ഓരോ വിന്നേഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ എ വെച്ച ഒരു വിന്നർ ഉണ്ടാവും, ബി വെച്ചുള്ള ഒരു വിന്നർ ഉണ്ടാകും, അങ്ങനെ ഡി വെച്ചുള്ള ഒരു വിന്നർ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടണം, എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോ, എന്നിട്ട് അവരും ഒരു ഗെയിം ആവുമ്പോ പല പല വേർഡ്സ് വെച്ചിട്ടായിരിക്കണം ലാസ്റ്റ്. എങ്ങനെയുണ്ട്
എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടക്കോ? ഒരു ദിവസം കൊണ്ട് നടക്കോ അല്ലേ? ഒരു മണിക്കൂറിനോക്കാവൂ അങ്ങനെ ചെയ്യും. പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നു. അപ്പൊ എ വെച്ചിട്ടുള്ള ആളുകള് ആദ്യം തന്നെ ചെയ്യാം അല്ലേ? നോക്കി വെക്കണം. അപ്പൊ ഞാൻ നോട്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. ഓക്കെ ഓക്കെ. ടീച്ചർ കൊറേ വേർഡ്സ് വേണ്ട, ഒരു പത്തെണ്ണം മതി. എ വെച്ചിട്ട് ഒരു പത്തെണ്ണം, ബി വെച്ചിട്ട് പത്തെണ്ണം, അങ്ങനെ മതി. അപ്പൊ പെട്ടെന്ന് കഴിയില്ലേ? ഇല്ല, അപ്പൊ ആവർത്തിച്ച്. അപ്പൊ കളി ആദ്യത്തെ ആരുടെ പെട്ടെന്ന് കഴിയുമല്ലോ. മിസ്സേ, ഇത് വീട്ടിലിരുന്നാ ചെയ്യുന്നത്? ഡിക്ഷണറി കയ്യിലുണ്ടെങ്കിൽ എന്തോരം വാക്ക് വേണേലും കിട്ടും. അപ്പൊ ഒരു കുറച്ച് വേർഡ്സ്, ഒരു പത്തെണ്ണം മതി. അപ്പൊ അതില് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ എടുക്കാലോ. എന്നിട്ട് ലാസ്റ്റ് ആ ജയിച്ച ആൾക്കാരെ വെച്ചിട്ട് എ മുതൽ ഇസഡ് വരെ ഉള്ളത് വെച്ചിട്ട് ഉള്ളത് എടുക്കണം. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാന്ന് നോക്കാം. നമുക്ക് ഒരു പരീക്ഷണം നടത്തി നോക്കാം അല്ലേ. എത്ര മാത്രം വിജയിക്കുമെന്ന് അറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ പരമാവധി വേർഡ്സ് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. എത്രയാണെന്ന് പറയുന്നില്ല കേട്ടോ, ഇത്രയും കിട്ടുന്നുണ്ടോ അത്രയും എന്ത് ചെയ്യാം, നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ആക്ഷൻ സോങ് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു വന്നിട്ടുണ്ടോ, പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ ആക്ഷൻ സോങ്? മാം, മോണ്ടിസോറിനെ കുറിച്ച് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പൊ ഈ മോണ്ടിസോറി കഴിഞ്ഞ് നമ്മള് ട്രെയിനിങ് സ്കൂളുകളിൽ കയറുമല്ലോ, പിന്നെയാണല്ലോ നമ്മള് വിളിക്കുക, കോൾ ഫോർ ചെയ്യുക ഓരോ സ്കൂളിൽ നിന്ന്, നമ്മുടെ ടീച്ചിങ് നോക്കിയിട്ടല്ലേ വിളിക്കുക. അപ്പൊ നമ്മൾക്ക് ഇത്ര മാസമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് ഓൺലൈൻ ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ട്. അത് നമുക്ക് ജോലി കിട്ടല്ലേ ചെയ്യുന്നേ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കേറുമ്പോ നമുക്ക് ഇറങ്ങേണ്ടി വരുമോ സ്കൂളിൽ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും, ഉറപ്പാണ് കേട്ടോ. വേറെ ജോസേട്ടെ, വേറെ ഇതിന്റെ തന്നെ ഞാനിത് ചോദിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ചോദിക്കായിരുന്ന. ഇപ്പം ബികോം കഴിഞ്ഞവർക്ക് ഇപ്പൊ എക്സ്ട്രാ രണ്ട് സബ്ജക്ട് കൂടെ പഠിക്കണമല്ലോ, അല്ലെ? ഡിഗ്രി കഴിഞ്ഞവർക്ക് എക്സ്ട്രാ. അപ്പൊ അവർക്ക് നമുക്കൊരു ഏഴാം ക്ലാസ് വരെ എങ്ങാണ്ട് ക്ലാസ് എടുക്കാമല്ലേ എന്ന് പറഞ്ഞേ. അപ്പൊ ഏത് സബ്ജക്ട് ആയിരിക്കും പഠിപ്പിക്കേണ്ടി വരിക? നമുക്ക് ഓരോ സബ്ജക്ട് ആയിരിക്കുമല്ലോ. അത് അവര് നിങ്ങൾക്ക് തരാലോ, ചെയ്ത് തരും. എന്താന്ന് വെച്ചാൽ അത് തരും അവിടെ. ഓരോ സബ്ജക്ട് ഉണ്ടാകും അവര് പറയുന്നത്. ആ സബ്ജക്ടിനെ പറ്റി ഒന്നും പഠിക്കുന്നില്ലല്ലോ ഇത്. ജസ്റ്റ് ഇപ്പം ഒരു സ്കൂള് ക്ലാസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ പഠിക്കുന്നേ, കുട്ടികളെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കോമൺ ആയിട്ട് കുറച്ച് പഠിക്കുന്ന ഇംഗ്ലീഷ് മാത്രമാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു സോഷ്യൽ എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ സയൻസ് ആണെങ്കിൽ അതിന്റെ ഡെപ്തിനെ പറ്റി. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അപ്പൊ നമുക്ക് സയൻസാ കിട്ടുന്നെങ്കില് അതുമായിട്ട് ഒരു ടച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അതെങ്ങനെയായിരിക്കും? ഇതിനുള്ള ഒരു മറുപടി ഞാൻ പറയാം കേട്ടോ, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? യെസ് മാം, ഇതെനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഒരു ഡൗട്ട് ആണ്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. അപ്പൊ ഒരാളെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചപ്പോ അപ്പൊ ഒരു സമയം കിട്ടിയില്ലോ എന്ന് ഓർത്ത് ചോദിച്ചാണ്. അതിന്റെ ഒരു കാര്യം അറിയാണെങ്കിൽ മിസ് ഒന്ന് പറഞ്ഞുതരണേ. എന്താ, നമ്മളെ ഈ സ്കൂളിലൊക്കെ പ്രാക്ടിക്കലിന് പോകുന്ന എക്സാമും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും? എന്റെ ഒരു ഡൗട്ട് ചോദിക്കുക. അതൊക്കെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതായത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും? ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കുന്ന കുട്ടികൾക്കാണ് കുറച്ചുകൂടി വാല്യൂ കൂടുതൽ. ഓൺലൈൻ ആയിട്ടുള്ളവർക്ക് അത്ര വലിയ വാല്യൂ ഇല്ല എന്നൊക്കെ നമ്മുടെ ഓരോ ആൾക്കാർ പറയാറുണ്ടേ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തോരം സ്ഥാപനങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് ടീച്ചർ. രണ്ടും ഒന്ന് തന്നെയല്ലേ ഓഫ്ലൈൻ ക്ലാസ്സുകാർക്കും? എല്ലാം ഒന്ന് തന്നെയാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തോരം പേർക്ക് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക്, ഞാനിപ്പോ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയിരുന്നു, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞവർക്ക് സെവൻത് വരെ മാനേജ് ചെയ്യാന്ന്, അങ്ങനെയാണോ? എന്താണ്, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കോഴ്സ്. മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഡിഗ്രി കഴിഞ്ഞവർക്കാണോ ഈ പി ജിയുടെ കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ശരണ്യ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ, കൂടുതൽ കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കാറില്ലേ ഇതൊന്നും?
മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഡൗട്ട് ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞവർക്കാണോ ചെയ്യാൻ പറ്റിയെന്ന്. അപ്പൊ മിസ് പറഞ്ഞ് ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രം പി ജി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എന്നോട്. ചോദിച്ചതിന് കാരണം ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജോലി ചെയ്തോണ്ടിരുന്ന ആളാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബി എസ് സി എന്ന് പറയുന്ന നഴ്സിംഗ് 4 വർഷമല്ലേ, അപ്പൊ എനിക്ക് പി ജി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചോദിച്ചേ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണമല്ലോ പി ജി ചെയ്യാൻ, അങ്ങനെ എന്നോടും പറഞ്ഞത്. ഞാനും മിസ് കൂടുതൽ ഇൻഫോർമേഷൻ തരും, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങള് മിസ്സാണ് പറയുന്നത് കേട്ടോ. ഓക്കെ മിസ്, അതുപോലെ ഞാൻ അസൈൻമെന്റ് ചെയ്തത് സബ്മിറ്റ് ആവണില്ല, അത് ആവാത്തത് എന്താ ഇഷ്യൂ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടായിരിക്കും ഫർസാന അല്ലേ, ഞാൻ ടെക്നിക്കലി ചോദിക്കട്ടെ എന്താണ് സബ്മിറ്റ് ആവാത്തതെന്ന്. കുടിന്റെ അറ്റാച്ച്മെന്റ് കാണിക്കണ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോ, ചോദിച്ചോ. ഇപ്പൊ തന്ന അസൈൻമെന്റ് എന്താ ഞാൻ കേട്ടില്ല. ഇപ്പൊ പറഞ്ഞ അസൈൻമെന്റ് അതായത് ന്യൂബോൺ ബേബീസ് ജനിക്കുന്ന കുഞ്ഞിന്റെ ആ വെയിറ്റ്, അതായത് ആ ജനന സമയം തുടങ്ങിയിട്ട് കുഞ്ഞിന് 18 വയസ്സാകുന്ന വരെയുള്ള കുഞ്ഞിന്റെ നോർമൽ വെയിറ്റ് എത്രയാണെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം അസൈൻമെന്റ് ആയിട്ട് കേട്ടോ. ഞാനത് ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ വേർഡ്സുകൾ അസൈൻമെന്റ് A4 ലാണോ? അസൈൻമെന്റ് A4 ലാണോ? A4 ലാണോ? നല്ല വൃത്തിയായിട്ട് ടേബിൾ ഒക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ നമുക്ക് വൈകിട്ട് അടുത്ത ക്ലാസ്സില് വേർഡ്സുകൾ കളക്ട് ചെയ്ത് വരിക കേട്ടോ. ഓക്കെ, സജഷൻ വേറെങ്കിൽ വേറൊരു രീതിയിൽ ഇത് പ്ലേ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം കേട്ടോ. എന്നിരുന്നാലും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി എന്നോട് നമ്മൾ എങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു വിന്നർ നമുക്ക് എന്തായാലും ഇതിന് വേണം. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.